എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു വിന്നീസ് ടേസ്റ്റി കോർണർ. ഇന്ന് നമുക്ക് ആപ്പിൾ വെച്ചിട്ട് എങ്ങനെ നല്ലൊരു പച്ചടി തയ്യാറാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു റെഡ് ആപ്പിളാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഗ്രീൻ ആപ്പിൾ വേണമെങ്കിൽ എടുക്കാം. ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ചെറിയ പീസസ്സാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ആപ്പിൾ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് മുറിച്ചതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ നമുക്കിത് മഞ്ഞ കളറിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വൈറ്റ് കളറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പേരുവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കുക കൂട്ടുക ചെയ്യാം. അപ്പോൾ നമുക്ക് വെള്ളം മുഴിച്ച് കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. അത് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് കൂടെ ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത ശേഷം അധികം അരയ്ക്കാൻ പാടില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ആപ്പിൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുക്കാം. അപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം കുറച്ച് തിക്കായിട്ടായിരിക്കുന്നത്, നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ സമയത്ത് ഉപ്പെല്ലാം നോക്കി നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ആപ്പിളിൽ ഉപ്പ് ചേർത്തതാണ്, നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ ഈ അരപ്പെല്ലാം നന്നായി തിളച്ച് കുക്കായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ്. ചെറിയൊരു പുളി ഉണ്ടെങ്കിൽ നമ്മുടെ പച്ചടിക്ക് ഒരു ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് താളിച്ചിടണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് താളിച്ചെടുക്കാം. ഇനി നമുക്ക് പച്ചടിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ആപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പിൾ പച്ചടി ചൂടായിട്ട് കഴിക്കുന്നതിനേക്കാളും നന്നായിട്ടൊന്ന് തണുത്ത ശേഷം കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ആപ്പിൾ പച്ചടി ഒന്ന് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് പഴം വെച്ചും പൈനാപ്പിൾ വെച്ചും വെള്ളിരിക്ക വെച്ചെല്ലാം നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം. എല്ലാവരും സേഫായിട്ട് ഓണം ആഘോഷിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.